ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സിമൈസേഷൻ ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് സോ ഇപ്പം നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ സോൾവ് ദ പ്രോബ്ലം സു ആസ് ടു മാക്സിമൈസ് ദി പ്രോഫിറ്റ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോബ്ലം ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലമാണ് സോ നമ്മുടെ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് അതിനെ സോൾവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെട്രിക്സിനെ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്നത് മാക്സിമൈസേഷൻ ആണ് മാക്സിമൈസേഷൻ പ്രോബ്ലമാണ് അതിനെ ഒരു മിനിമൈസേഷൻ പ്രോബ്ലമാക്കി മാറ്റി ആ മെട്രിക്സിനെ മോഡിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ മെത്തേഡ്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അത്തരത്തിലുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യും അത്തരത്തിലുള്ള മാക്സിമൈസേഷൻ പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെ മിനിമൈസേഷൻ പ്രോബ്ലംസ് ആക്കി കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ സപ്പോസ് ദിസ് ഇസ് എ മാക്സിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോ വി ഹാവ് എസ് വൺ എസ് ടു എസ് ത്രീ സോർസ് ഡി വൺ ഡി ടു ഡി ത്രീ ഡി ഫോർ ഡെസ്റ്റിനേഷൻ ഹിയർ വി ഹാവ് സപ്ലൈ ആൻഡ് ഹിയർ വി ഹാവ് ഡിമാൻഡ് സോ ഇതൊരു മാക്സിമൈസേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണെന്ന് വിചാരിക്കാം സോ അപ്പോൾ ഇതിനെങ്ങനെ മിനിമൈസേഷൻ പ്രോബ്ലമാക്കി മാറ്റാം സോ ദ റൂൾ ഈസ് ദാറ്റ് ഇതിനകത്ത് വരുന്ന ഈ ഒരു കോസ്റ്റിലെ ഹയ്യസ്റ്റ് വാല്യൂ ഈ മെട്രിക്സിനകത്തെ വാല്യൂസിൽ ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം സോ ഇതിലെ ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ ഈസ് നയൻറ്റി സോ ഈ ഹയസ്റ്റ് വാല്യൂൽ നിന്ന് ബാക്കിയുള്ള എല്ലാ വാല്യൂസും സപ്ട്രാക്റ്റ് ചെയ്തിട്ടാണ് പുതിയ മോഡിഫൈഡ് മെട്രിക്സ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ സോ നയൻറ്റി ആണ് നമ്മുടെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് സോ ഞാനിപ്പോൾ ഈ ഒരു മെട്രിക്സ് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാണ് സപ്ലൈ പാർട്ടും ഡിമാൻഡ് പാർട്ടും ഒന്നും ചെയ്യേണ്ട കാര്യമല്ല അത് അതുപോലെ തന്നെ സെയിം ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എഴുതിയിരിക്കുകയാണ് സോ നമുക്ക് ഇവിടെയാണ് മെട്രിക്സിലെ മോഡിഫിക്കേഷൻ വരുന്നത് സോ ഹയസ്റ്റ് മെട്രിക്സ് ഇസ് നയൻറ്റി സോ ഓരോ സെല്ലിലും ഉള്ള വാല്യൂസ് ഈ നയൻറ്റിയിൽ നിന്നും സപ്ട്രാക്റ്റ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് സോ ഫസ്റ്റ് വൺ നയൻറ്റി മൈനസ് ഫിഫ്റ്റീൻ സെവൻറ്റി ഫൈവ് നയൻറ്റി മൈനസ് എയ്റ്റി ടെൻ നയൻറ്റി മൈനസ് നയൻറ്റി സീറോ നയൻറ്റി മൈനസ് ഫിഫ്റ്റി വൺ തേർട്ടി നയൻ നയൻറ്റി മൈനസ് ഫോർട്ടി ടു ഫോർട്ടി എയ്റ്റ്

മെട്രിക്സ് ആൻഡ് ഇതാണ് നമ്മുടെ മിനിമൈസേഷൻ പ്രോബ്ലം അപ്പോൾ നമ്മൾ ഈ മാക്സിമൈസേഷൻ പ്രോബ്ലംനെ മോഡിഫൈ ചെയ്ത് ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തു ഇനി ഈ മോഡിഫൈഡ് മെട്രിക്സിലോട്ട് നമ്മൾ ആ സോൾവ് ചെയ്യേണ്ട ഏത് എന്ത് മെത്തേഡ് ആണോ ചോദിച്ചിരിക്കുന്നത് ആണെങ്കിൽ അങ്ങനെ ലോവസ്റ്റ് കോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഏത് മെത്തേഡാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് ഈ പുതിയ മോഡിഫൈഡ് മെട്രിക്സിലോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് സോ എപ്പോഴെങ്കിലും ഒരു ട്രാ മാക്സിമൈസ് സോൾവ് ദി പ്രോബ്ലം ആസ് ടു മാക്സിമൈസ് ദി പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കണം അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു മിനിമൈസേഷൻ ആക്കി മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മളൊരു മിനിമൈസേഷൻ മിനിമൈസ്ഡ് ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചത് ഓക്കെ സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് തീർച്ചയായും ഇതിനു മുമ്പുള്ള വീഡിയോസ് വീഡിയോ ലെസൺസ് കൺ കാണണം അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്